ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച അതിജീവിത അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴി പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ എതിർകക്ഷി സ്ഥാനത്തൊന്നും ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മെമ്മറി കാർഡ് അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ബോധപൂർവമായ ലംഘനമാണെന്നും ഹർജിയിൽ അതിജീവിത ആരോപിക്കുന്നു മെമ്മറി കാർഡ് അന്വേഷണത്തിലെ മുഴുവൻ ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ ഹർജി അന്വേഷണ റിപ്പോർട്ടിനാധാരമായ സാക്ഷിമൊഴികളുടെ പകർപ്പ് കൈമാറണമെന്നാണ് ആവശ്യം ഇതിനൊപ്പം എതിർകക്ഷി കക്ഷി സ്ഥാനത്തു നിന്നും എട്ടാം പ്രതി ദിലീപിനെ നീക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മെമ്മറി കാർഡ് അന്വേഷണത്തിൽ ദിലീപ് കക്ഷി ചേർന്നതിൻ്റെ സാങ്കൃത്യമാണ് അതിജീവിത ചോദ്യം ചെയ്യുന്നത് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹനിയം വർഗീസാണ് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന പരാതിയും അതിജീവിത ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്നാണ് പരാതി ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ബോധപൂർവമായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് അന്വേഷണത്തിൽ അതിജീവിതയുടെ ഭാഗം കേൾക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം പക്ഷേ അതിജീവിതയുടെ മൊഴിയെടുക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്വേഷണ റിപ്പോർട്ട് വേദനയോടെയും ഞെട്ടലോടെയും മാത്രമേ വായിക്കാൻ കഴിയൂ എന്നും അതിജീവിത ഹർജിയിൽ പറയുന്നു പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിചാരണ കോടതി ഉൾപ്പെടെ മൂന്ന് കോടതികളിലാണ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത് ഞെട്ടിക്കുന്ന ഈ വിവരം റിപ്പോർട്ടർ ടി വി ആണ് പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ കൊച്ചി